നമ്മുടെ കർത്താവും ദൈവവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ഏവരെയും അറിയിക്കുന്നു. ഒരു വേദവാക്യം വായിച്ചുകൊണ്ട് ഈ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. തിമൊഥെയൊസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം 11-12 വാക്യങ്ങൾ. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. മൂന്ന് സ്റ്റേറ്റ്മെന്റ്. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. ഞാൻ പ്രധാനമായും സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന വിഷയം സഹിക്കുന്ന ക്രിസ്ത്യാനിക്ക് കിട്ടുന്ന പ്രതിഫലം. സഹിക്കുന്ന ക്രിസ്ത്യാനിക്ക്, സഹിക്കുന്ന ഒരു ദൈവപൈതലിന് കിട്ടുന്ന പ്രതിഫലം. അപ്പൊ ഏത് വിധത്തിലുള്ള സഹനമാണ്, എന്ത് പ്രതിഫലമാണ് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അതിനോടൊപ്പം പല മനുഷ്യരുടെയും സംശയമാണ്, ദൈവത്തെ അറിയാതെ, സത്യദൈവത്തെ തിരിച്ചറിയാതെ മരിച്ചുപോയ മനുഷ്യരുടെ അവസ്ഥ എന്താകും? ഇപ്പോൾ പല രാജ്യങ്ങളും നമ്മൾ എടുത്താൽ, പ്രത്യേകിച്ച് ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ എടുത്താൽ, അവിടൊക്കെ ആഹാരം പോലും കഴിക്കാതെ, ആഴ്ചകളോളം ആഹാരം പോലും കഴിക്കാതെ ജീവൻ പോകുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ വളരെയധികം നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ചിലർ ചോദിക്കാറുണ്ട്, ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു, ഇവരൊക്കെ ദൈവത്തെ അറിയാതെയല്ലേ മരിച്ചത്, അപ്പോൾ അവർക്കൊക്കെ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീട് രണ്ട് ഭാഗമായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന്, ദൈവത്തെ അറിഞ്ഞ ക്രിസ്ത്യാനി, സഹിക്കുന്ന ക്രിസ്ത്യാനിക്ക് കിട്ടുന്ന പ്രതിഫലം. രണ്ട്, ദൈവത്തെ അറിയാതെ മരിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്താകും? ദൈവത്തെ അറിയാതെ എന്ന് പറയുമ്പോൾ സുവിശേഷം കേട്ടിട്ട് അത് തള്ളിക്കളഞ്ഞ വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത്. യേശുക്രിസ്തുവാണ് രക്ഷിതാവെന്നും യേശുക്രിസ്തു നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും ആ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നിന്റെ പാപങ്ങൾക്ക് പരിഹാരമാകുമെന്നും കേട്ടിട്ട് അത് വിശ്വസിക്കാതെ മരിച്ചുപോയ ആളുകളുടെ കാര്യമല്ല. അങ്ങനെ കേൾക്കുവാൻ യാതൊരു വിധത്തിലും അവസരം ലഭിക്കാതിരുന്ന, ഇപ്പോൾ വളരെ ചെറുപ്രായത്തിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളുണ്ട്, അങ്ങനെ അവസരം ലഭിക്കാതിരുന്ന ആളുകളുടെ കാര്യമാണ് സംസാരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞ കാര്യം, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ആദ്യം പറഞ്ഞിരുന്നത് ക്രിസ്തുവിനോട് കൂടെ മരിച്ചാൽ കൂടെ ജീവിക്കും, സഹിച്ചാൽ കൂടെ വാഴും. ഇവ തമ്മിൽ രണ്ട് വളരെ വ്യത്യാസമായ രണ്ട് കാര്യമാണ്, രണ്ട് വ്യത്യസ്ത അവസ്ഥയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുവൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ വിശുദ്ധിയോടെ ജീവിച്ച് മരിച്ചാൽ അവൻ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കും. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് ഒത്തിരി തലങ്ങളുണ്ട്. എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രം പറയാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ അത് ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുക, അതായത് യേശുക്രിസ്തു തിരിച്ച് ഭൂമിയിലേക്ക് വന്ന് തനിക്കായി കാത്തു നിൽക്കുന്നവരെ തന്റെ അടുക്കലേക്ക് ചേർത്ത് തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഇങ്ങനെ മരിച്ചുപോയ വിശുദ്ധന്മാർ, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കും. അതാണ് ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുക എന്ന് അർത്ഥമാക്കുന്നത്. മരിച്ചുവെങ്കിൽ ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കും. അത് എറ്റേണൽ ആയിട്ടുള്ളതാണ്, നിത്യമായിട്ടുള്ളതാണ്, അതിന് അവസാനമില്ല. എന്നാൽ കൂടെ വാഴുക എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. കൂടെ വാഴുക, ഇത് നമ്മൾ തിരിച്ചറിയണം. കൂടെ വാഴണമെങ്കിൽ ജീവിച്ചാൽ പോയാൽ സഹിക്കണം. സഹിക്കുന്ന ക്രിസ്ത്യാനിയാണ് കൂടെ വാഴുന്നത്. ഇപ്പൊ ഏത് വിധത്തിലുള്ള സഹനമാണ് ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണ് കൂടെ വാഴുന്നത്? അത് പറയുമ്പോഴായിരിക്കും, അത് പറഞ്ഞിട്ട് മറ്റേ കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും കൂടുതൽ വ്യക്തത വരുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വെളിപ്പാട് പുസ്തക സംഭവങ്ങൾ, നമ്മൾ എത്ര പേർക്ക് ഇത് കേൾക്കുന്നത് വ്യക്തമായി അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും അതിന്റെ ഒരു രത്നചുരുക്കം പറയാം. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം, എതിർക്രിസ്തുവുമായുള്ള യുദ്ധത്തിന് ശേഷം, ഭൂമിയിൽ ഒരു 1000 വർഷം ഭരണമുണ്ട്. ആ 1000 വർഷ ഭരണത്തെ പറ്റി ബൈബിൾ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചില വാക്യങ്ങൾ നടച്ചിന്റെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. ഒന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, 20-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ, മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല.
അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴുന്ന ഒരു കാര്യം കാണാൻ പറ്റുന്നു. ഇപ്പൊ 1000 വർഷം ഭരണം നമുക്ക് കാണാൻ പറ്റുന്നു. ഇനി 1 പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനാണ് ഇതിൽ ഈ 1000 ഭരണത്തിൽ 1000 വർഷ ഭരണത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നും നമുക്ക് വ്യക്തമാണ്. ഇനി എന്റെ 4 വാക്യം, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. അപ്പോൾ ഇവിടെ ഈ 1000 ആണ്ട് ഭരണത്തിന്റെ കാര്യം പറഞ്ഞു. ആരാണ് ക്രിസ്തുവിനോടുകൂടെ വാഴുന്നത്, ജീവിക്കുന്നതല്ല വാഴുന്നത് ആരാണ് എന്നെടുത്തോടെ പറയുന്നുമുണ്ട്. പക്ഷെ നമ്മൾ അതിൽ ആ സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചാൽ അതിന് ഒരു വ്യക്തത വരത്തില്ല. കാരണം അത് എതിർക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള ഒരു കാലത്തെ പറ്റി പറയുന്നതാണ്. അപ്പോൾ അവിടെ എതിർക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ മരിക്കുന്ന ആളുകളെ പറ്റി ഇത് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ, അതുവരെയുള്ള ആളുകൾ അതിൽ പെടത്തില്ലെന്ന് ചോദിച്ചാൽ ഉൾപ്പെടും. അത് എങ്ങനെയാ ഉൾപ്പെടുന്നത് എന്നത് ബാക്കി വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഈ വാക്യങ്ങൾ പറയാനുള്ള കാരണം ഇങ്ങനൊരു 1000 വർഷ ഭരണം ഭൂമിയിലുണ്ട് എന്ന് കാണിക്കാനാണ്. ഇതിന്റെ കൂടുതൽ തെളിവുകൾ സക്കരിയ പ്രവചനം 14 അധ്യായത്തിലുണ്ട്, അതുപോലെ യെശയ്യാ പ്രവചനം 65 അധ്യായത്തിലുണ്ട്. യെശയ്യാ പ്രവചനം 65 അധ്യായത്തിൽ നമുക്ക് 19 വാക്യം തൊട്ട് 17 വാക്യം തൊട്ട് 25 വാക്യം വരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അല്ല, 25 വാക്യം ഞാൻ ഒന്ന് വായിക്കാം. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വെക്കോൾ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ അന്നുള്ള സമാധാനപരമായ മൃഗങ്ങളുടെ ലോകത്ത് പോലുമുള്ള സമാധാനപരമായ അന്തരീക്ഷമാണ് കാണിക്കുന്നത് 1000 വർഷ ഭരണത്തിൽ. ഇനി 20 വാക്യം, കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും, പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരും. അപ്പൊ ഇവിടെ ബാലനെ കാണാൻ പറ്റുന്നു, പാപിയെ കാണാൻ പറ്റുന്നു. അപ്പൊ അതും വലിയൊരു ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടൊരു വിഷയമാണ്, എങ്ങനെയാണ് 1000 വർഷ ഭരണത്തിൽ പാപി വന്നതെന്നൊക്കെ. ശരിക്കും ഞാൻ ഈ വെളിപ്പാട് പുസ്തക സംഭവങ്ങൾ പറയുന്ന അനേക വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അതിലൊരു 1000 വർഷ ഭരണത്തെ പറ്റി വിശദമാക്കുന്നുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് കടക്കുന്നില്ല. ഒരു 1000 വർഷം ഭരണം ഭൂമിയിലുണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ടാണ് ഈ വാക്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചത്. ഈ 1000 വർഷ ഭരണത്തിൽ ക്രിസ്തുവിനോട് കൂടെ യെരുശലേമിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരുണ്ട്, ക്രിസ്തുവിനോട് കൂടെ വാഴുന്ന വിശുദ്ധന്മാരുമുണ്ട്. ഇതാണ് ഇവിടെയാണ് വ്യത്യാസം. അതാണ് നേരത്തെ വായിച്ചത്, അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. സഹിച്ചവനാണ് ഈ ഒരു അവസരത്തിൽ ക്രിസ്തുവിനോട് കൂടെ വാഴുന്നത്. നമുക്കൊരു വാക്യം കൂടെ നോക്കാം, ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായത്തില് 30 വാക്യത്തിൽ, 29-30 വാക്യം, എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു, നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. ഇത് ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്, ഒരു വാക്തത്വമാണ് ഭാവി സംഭവിക്കാനുള്ളത്. അതായത് ഈ 1000 വർഷ ഭരണകാലത്തിൽ സംഭവിക്കാനുള്ള വാക്തത്വമാണ് കർത്താവ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ക്രിസ്തുവിനോടുകൂടെ സഹിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും എന്ത് ചെയ്യും? ക്രിസ്തുവിനോട് കൂടെ വാഴും. ജീവിക്കുക സഹിക്കുക വ്യത്യാസമാണ്. അപ്പോൾ ക്രിസ്തു നിമിത്തം എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അടുത്ത വിഷയത്തേക്ക് കടക്കാം. ആരാണ് എന്താണ് സഹിക്കേണ്ടത് അത് പറയുമ്പോഴേ ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം വ്യക്തമാകത്തുള്ളൂ. ഇവിടെ നമ്മൾ കണ്ടത് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്. പക്ഷെ ഈ ശിഷ്യന്മാരോട് പറയുമ്പോൾ സഹിച്ചാൽ കൂടെ വാഴും എന്ന് പറഞ്ഞ പൗലോസ് അവിടെ ഇല്ല. ഇനി പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കാം, തിമൊഥെയൊസിന്റെ 2 ലേഖനം തന്നെ അതിന്റെ 8-9 വാക്യങ്ങൾ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അത് ആകുന്നു എന്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു, ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തു യേശുവിന്റെ രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃദ്ധന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലതും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അപ്പോൾ ഇവിടെ പൗലോസ് എന്തൊക്കെയാണ് സഹിച്ചതെന്ന് നോക്കുക. ഈ വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്ന
ക്രിസ്ത്യാനിയായിട്ട് കഷ്ടമനുഭവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി സുവിശേഷം പറഞ്ഞ നിമിത്തം സുവിശേഷം നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന ക്രിസ്ത്യാനിയാണ് ക്രിസ്തുവിനോട് കൂടെ വാഴുന്നത്. അപ്പോൾ എല്ലാ വിധത്തിലും കഷ്ടത അനുഭവിക്കുന്ന ക്രിസ്തുവിനോട് കൂടെ വാഴുമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ക്രിസ്ത്യാനിയായത് നിമിത്തം ക്രിസ്തുവിനെ പിൻപറ്റിയത് നിമിത്തം എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആളുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളതിനെ തിരിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയായതെന്ന് സുവിശേഷം അറിയിച്ചത് നിമിത്തം ഉപദ്രവം നേരിട്ടിട്ടുണ്ടെങ്കിൽ പൗലോസ് നേരിട്ട ഉപദ്രവമൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ഞാനത് പറയേണ്ട ആവശ്യമില്ല, കേൾക്കുന്നത് വളരെ വ്യക്തമായിട്ട് അറിയാം. ക്രിസ്ത്യാനിയായ നിമിത്തം സുവിശേഷം അറിയിച്ച നിമിത്തം കഷ്ടത സഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്രിസ്തുവിനോട് കൂടെ വാഴും. ഇന്ന് നമ്മൾ നേരത്തെ വായിച്ച വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിച്ച ആ വാക്യം ഒന്നും കൂടി നിർത്താം. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും. യേശുവിന്റെ സാക്ഷ്യം ദൈവവചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃത്യുവിന്റെ പ്രതിമയെ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അങ്ങനെയാണെങ്കിലും ഈ ഒരു വിഷയം നമുക്ക് എന്താ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? ക്രിസ്തുവിന് വേണ്ടി ക്രിസ്ത്യാനായിട്ട് കഷ്ടം സഹിച്ചാൽ നീ ക്രിസ്തുവിനോടുകൂടെ വാഴും, നീയും ഞാനും നമ്മളെല്ലാവരും. എന്നാൽ പലപ്പോഴും ക്രിസ്ത്യാനിക്ക് കഷ്ടം സഹിക്കുവാൻ സാധിക്കുന്നില്ല. പലരും ക്രിസ്ത്യാനി ആവുന്നത് തന്നെ കഷ്ടം സഹിക്കാനല്ല, കഷ്ടത മാറാനായിട്ടാണ്. പലരും ക്രിസ്ത്യാനി ആവുന്നത് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ശരിക്കും വചനം പറയുന്നത് കഷ്ടം സഹിക്കുന്നവൻ ക്രിസ്തുവിനോട് കൂടെ വാഴും. അപ്പോൾ സമ്പന്നരായിട്ടുള്ള ആളുകൾ ക്രിസ്തുവിനോട് കൂടെ വാഴത്തില്ല എന്നാണോ അർത്ഥമാക്കുന്നത് ചോദിച്ചാൽ, അതാണ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ലോകത്തോട് വേർപെട്ട് ജീവിക്കുന്ന വ്യക്തികൾ അവർ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കും. അവർ ആ രാജ്യത്തിൽ പൗരന്മാർ തന്നെയായിരിക്കും, വിശുദ്ധ പൗരന്മാർ തന്നെയായിരിക്കും. എന്നാൽ കൂടെ വാഴുന്നത് ഞാൻ നമുക്ക് അറിയാം. നമ്മളിപ്പോൾ ഒരു റീജിയൻ എടുത്താൽ, ഇപ്പം നമ്മുടെ ഇന്നത്തെ ഭരണ സംവിധാനം തന്നെ എടുത്താൽ, എല്ലാവരും പ്രധാനമന്ത്രിയല്ല, എല്ലാവരും മുഖ്യമന്ത്രിയല്ല, എല്ലാവരും കൗൺസിലർമാരല്ല. ചെറിയൊരു ലോക്കൽ റീജിയൻ എടുത്താൽ തന്നെ എല്ലാവരും കൗൺസിലർമാരല്ല. അതേപോലെ ക്രിസ്തു ലോകത്തെ ഭരിക്കുമ്പോൾ അവനോട് കൂടെ വാഴുക എന്നത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമല്ല, സഹിക്കുന്നവർക്കുള്ള കാര്യമാണ്. എന്നാൽ കൂടെ ജീവിക്കുക എന്നുള്ളത് ക്രിസ്തുവിനെ കൂടെ മരിച്ചവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. ഇത് രണ്ടും വ്യത്യസ്ത അനുഭവമായിട്ട് തന്നെ നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സഹോദരങ്ങൾ ക്രിസ്ത്യാനിയായത് നിമിത്തം നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ, സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട് നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത വരാനിരിക്കുന്ന ലോകത്ത് നിങ്ങളുടെ മഹത്വത്തിന് കാരണമാകുകയും ക്രിസ്തു അതിനെ മുൻകണ്ടുകൊണ്ട് പറഞ്ഞു, മുമ്പന്മാർ പലരും പിൻപന്മാരാവും, പിൻപന്മാർ മുൻപന്മാരും ആവും. ഇന്ന് പല പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ദുരുപദേശങ്ങൾ പ്രസംഗിച്ചും ചെയ്തും പ്രവർത്തിച്ചും അവർ അനേക ആളുകളുടെ കൈയ്യടി നേടുമ്പോൾ, സാധാരണ ആൾക്കാരുടെ സുവിശേഷം മറിച്ച് കഷ്ടത അനുഭവിക്കുന്ന സുവിശേഷകരായിരിക്കും ക്രിസ്തുവിന്റെ നാളിൽ മുന്നിൽ നിൽക്കുന്നത്. അതാ മുമ്പന്മാർ പിമ്പന്മാരും, പിമ്പന്മാർ മുമ്പന്മാരാകും. ഇന്ന് നീ പിമ്പിലാണോ എന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട. ഇന്ന് നീ കഷ്ടത അനുഭവിക്കുന്നു എന്നോർത്ത് വിഷമിക്കേണ്ട. ഇന്ന് നിന്നെ അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കുന്നില്ല എന്നും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നീ ചെയ്യുന്ന ദൈവപ്രവൃത്തി, ദൈവവേല, ദൈവം മുമ്പാകെ ദൈവം അത് എഴുതി വച്ചിട്ടുണ്ട്. ദൈവം അത് കണക്കിടേണ്ട നാളിൽ, ദൈവം പ്രതിഫലം തരേണ്ട നാളിൽ പരിഗണിക്കുക തന്നെ ചെയ്യും. നമ്മൾ പൗലോസിന്റെ ചരിത്രം പഠിച്ചാൽ വളരെ വ്യക്തമായിട്ട് പൗലോസിനെ തന്നെ അംഗീകരിക്കാതിരുന്ന അനേക ആൾക്കാരുണ്ടായിരുന്നു വ്യക്തമായി കാണും. വിശ്വാസികളുടെ ഇടയിൽ അവർ അസ്ഥിയു നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. എങ്ങനെ പൗലോസ് പറയും, എങ്കിലും അവർ ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന കാര്യം കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്. നാം ക്രിസ്തുവിന് വേണ്ടി സഹിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ വാഴും. സഹിക്കാൻ അവസരം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, സഹിക്കാൻ അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. പലപ്പോഴും സഹിക്കുന്നവരെ നോക്കി ലോകം വിളിക്കും നിർഭാഗ്യവാന്മാരെന്ന്. ചിലപ്പോൾ വിശ്വാസ സമൂഹം വിളിക്കും നിർഭാഗ്യവാന്മാർ, അവർ പാപം ചെയ്തുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ സഹിക്കുന്നത് എന്നൊക്കെ പറയുമായിരിക്കും. എന്നാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനിയായിട്ട് ദൈവവചന നിമിത്തം നീ ക്രിസ്തുവിനോട് സഹിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി സഹിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ വാഴുന്ന ഒരു അനുഭവം നിനക്ക് വേണ്ടി ശേഷിക്കുന്നു. ഇനി രണ്ടാമത്തെ ഭാഗം, ദൈവത്തെ അറിയാതെ മരിച്ച ഒരു മനുഷ്യൻ, ദൈവത്തെ അറിയാതെ മരിച്ച ഒരു കുഞ്ഞ്, അവന്റെ അവസ്ഥ എന്തായിരിക്കും, അവളുടെ അവസ്ഥ എന്തായിരിക്കും?
പലരും പലപ്പോഴും ഈ നിരീശ്വരവാദികളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണിത്. ലോകത്തിന്റെ പല ഭാഗത്തും വളരെ കഷ്ടത അനുഭവിച്ച് അവരുടെ ജീവിതകാലം മുഴുവൻ കഷ്ടതയാണ്. അവർക്ക് ദൈവത്തെ വിളിക്കുവാനോ ചർച്ചിൽ പോകുവാനോ ചിലപ്പോൾ അവർ നല്ല ചർച്ച പോലും കാണത്തില്ല. അങ്ങനത്തെ യാതൊരു അനുഭവവും ഇല്ലാത്ത ആളുകൾ മരിച്ചുപോയ ശേഷം അവരെ ദൈവം ശിക്ഷിക്കത്തില്ലേ, അവർ നരകത്തിലേക്കല്ലേ പോകുന്നത് ബൈബിൾ വെച്ച് എന്ന് അവർ ചോദിക്കാറുണ്ട്. കാരണം അവരാരും യേശുക്രിസ്തുവിന്റെ രക്ഷകനെ സ്വീകരിച്ചില്ല, അതിനുള്ള അവസരം അവർക്ക് ലഭിച്ചില്ല, അവരാരും സ്നാനപ്പെട്ടില്ല, അവരാരും ചർച്ചിൽ പോയിട്ടില്ല, അതുകൊണ്ട് അവർ നരകത്തിലല്ലേ പോകുന്നത് എന്ന് ബൈബിളിലെ വാക്യങ്ങൾ വെച്ച് ചോദിക്കുന്ന നിരീശ്വരവാദികളെ കണ്ടുണ്ട്. സംശയങ്ങൾ ചോദിക്കുന്ന സാധാ മനുഷ്യരെയും കണ്ടുണ്ട്. സത്യമറിയാനായിട്ട് ആഗ്രഹിക്കുന്ന പരിഹസിക്കുന്നതിനെയും കണ്ടുണ്ട്, സത്യമറിയിക്കാൻ ആഗ്രഹിക്കുന്നതിനെയും കണ്ടുണ്ട്. ഇതിന് വ്യക്തമായൊരു മറുപടിയാണ് അടുത്തൊരു ഭാഗത്തായിട്ട് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. അതിന് ഞാൻ എടുക്കുന്നൊരു വാക്യം റോമക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലെ വാക്യമാണ്. റോമക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ അതിന്റെ 12 മുതൽ താഴോട്ടുള്ള വാക്യം, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അപ്പോൾ ക്രിസ്തുവിനെ അറിയാതെ, ദൈവത്തെ അറിയാതെ, ദൈവകൽപ്പന അറിയാതെ ഒരുവൻ മരിച്ചുപോയാൽ, അവൻ അവസരം ലഭിക്കാതിരുന്നിട്ട് അവൻ മരിച്ചുപോയാൽ, അവൻ ന്യായപ്രമാണം കൂടാതെയാണ് അവൻ വിധിക്കപ്പെടുന്നത്. അതെങ്ങനെയാണ്? അതെങ്ങനെയാണ്? തട്ടു താഴത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ അറിയാത്ത, ദൈവത്തെ അറിയാത്ത ആളുകളെ പറ്റിയ പറയുന്നത്, ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നു. എന്നുവെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ദൈവകൽപ്പന എല്ലാ മനുഷ്യർക്കും പാലിക്കേണ്ടതാണ്. അത് അവരുടെ മനസ്സാക്ഷി ഉൾക്കൊള്ളുന്ന കാര്യമാണ്. അതിന്റെ 15-ാം വാക്യം, അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഇതിന്റെ ഇംഗ്ലീഷും കൂടെ നിങ്ങൾ വായിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. ഇത്രയുള്ള സംഭവം, ന്യായപ്രമാണം ലഭിക്കാതെ, ദൈവകൽപ്പന ലഭിക്കാതെ, ബൈബിൾ അറിയാതെ, ക്രിസ്തുവിനെ അറിയാതെ, സുവിശേഷം കേൾക്കാതെ ഒരു മനുഷ്യൻ മരിച്ചാൽ ദൈവം അവനെ വിധിക്കുന്നത് അവന്റെ മനസ്സാക്ഷി പ്രകാരം, ആ മനുഷ്യന്റെ മനസ്സാക്ഷി പ്രകാരം. അതായത് അവൻ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിലവാരത്തിലായിരിക്കും ദൈവം അവനെ വിധിക്കുന്നത്. അല്ലെങ്കിൽ അവന് സ്വർഗരാജ്യ പ്രവേശനം ലഭിക്കുക തന്നെ ചെയ്യും. അതിപ്പോ ഒരു കുഞ്ഞായാലും ശരി, പ്രായമുള്ള വ്യക്തിയായാലും ശരി. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇനിയും സംശയം കാണും. ഞാൻ അതിലേക്ക് കൂടുതൽ വ്യക്തത വരുത്താനായിട്ട് ഈ വാക്യം തന്നെയാണ് അതിന്റെ അടിസ്ഥാന വാക്യം. എങ്കിലും ചില വാക്യങ്ങളോട് ചേർത്ത് പറയാൻ താല്പര്യപ്പെടുന്നു. മറ്റാ സുവിശേഷം 5-ാം അധ്യായം, അതിന്റെ ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ സഭയിൽ പോയവരാണെന്നും പോയവരല്ലെന്നും അവർ പറയുന്നില്ല. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇന്ന് ലോകത്ത് ക്രിസ്തുവിനെ അറിയാതെ ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ മരിച്ചു പോകുന്ന അനേക ആളുകളുണ്ട്. അവർക്ക് ദൈവത്തെ അറിയാനും ദൈവത്തെ സേവിക്കാനും സമയമില്ല. സമയമില്ലെന്നല്ല, അവർക്ക് അതിന് കഴിയുന്ന അങ്ങനെ പോലും യാതൊരു നിർവാഹം മരിക്കുന്ന ആളുകളുണ്ട് ലോകത്ത്, വിവിധ രാജ്യങ്ങളിൽ. ഇപ്പം ആധുനിക കാലഘട്ടത്തിൽ അതൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്നെങ്കിലും അതിനു മുമ്പ് വളരെയധികം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ചൂണ്ടിക്കാട്ടി ചില ചോദിക്കാറുണ്ട്, ഇവരുടെയൊക്കെ അവസ്ഥ എന്താകും? ഇതാണ് വാക്യം. ദുഃഖിക്കുന്ന ഒരു ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഈ ലോകത്ത് അവർക്ക് ആശ്വാസം ലഭിച്ചില്ല. അവർക്ക് ആശ്വാസം ലഭിക്കുന്ന മറ്റൊരു ലോകമുണ്ട്. ഇത് ബൈബിൾ വളരെ വ്യക്തമാക്കുന്നു. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇനി എന്റെ 10-ാം വാക്യം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. 11-ാം വാക്യം, ഞാൻ നേരത്തെ പറഞ്ഞ സഹിക്കുന്നവനുമായിട്ട് ചേർത്ത് പഠിക്കേണ്ട വാക്യം, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും, എന്റെ നിമിത്തം ക്രിസ്തു നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അപ്പോൾ കുറെ ഭാഗ്യവാന്മാരെ ലിസ്റ്റ് പറഞ്ഞിട്ട് അവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിഫലം, അല്ലെങ്കിൽ അവരെക്കാൾ കുറച്ചുകൂടി ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രതിഫലം എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയാണ്? ക്രിസ്തു നിമിത്തം കഷ്ടത അനുഭവിക്കുന്നതിനെ പറ്റിയാണ്. അവർക്ക് സ്വർഗരാജ്യത്തിലുള്ള പ്രതിഫലം വലുതാകുന്നു, അതുകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കാൻ പറയുകയാണ്. ഇനി
ഞാൻ ആ വിഷയം ഒന്ന് ലഘൂകരിച്ച് പറയട്ടെ. ഒരുവൻ ക്രിസ്തുവിനെ അറിയാതെ മരിച്ചാൽ, ഒരുവൻ ദുഃഖത്തിലായിരുന്നിട്ട്, അവന്റെ ജീവിതം മൊത്തം ദാരിദ്ര്യത്തിലും ദുഃഖത്തിലുമായിരുന്നു, അവൻ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവൻ സ്വർഗത്തിൽ ആശ്വാസം ലഭിക്കും. അവൻ ക്രിസ്തുവിനെ അറിയാൻ അവസരം ലഭിച്ചില്ല, അവൻ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ ആശ്വാസം ലഭിക്കും. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് തള്ളിക്കളഞ്ഞവർക്ക്, ഇപ്പൊ ദുഃഖത്തിലായിരിക്കുന്നവരാകട്ടെ ദാരിദ്ര്യത്തിലായിരിക്കുന്നവരാകട്ടെ, ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും തള്ളിക്കളഞ്ഞവർക്ക് സ്വർഗത്തിൽ ആശ്വാസം ലഭിക്കുമെന്ന് ബൈബിൾ പറയുന്നില്ല. ക്രിസ്തുവിനെ അറിയാൻ അവസരം ലഭിക്കാതെ ഇരുന്ന ആളുടെ കാര്യമാണ് പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉദാഹരണം, ലാസറിന്റെ ഉപമ. ലാസർ ലോകത്ത് ആയിരുന്ന സമയത്ത് ലാസർ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ലാസർ രോഗിയായിരുന്നു. ലാസറിന്റെ വ്രണങ്ങൾ നായ നക്കി. പക്ഷെ ലാസർ മരിച്ചപ്പോൾ ലാസർ ഒരു ചർച്ചിലും പോയി കാണത്തില്ല, ഒരു സിനഗോഗിലും പോയി കാണത്തില്ല. ലാസർ മരിച്ചപ്പോൾ ലാസർ പറുദീസയിലെത്തി. ധനവാൻ മരിച്ചപ്പോൾ യാതനാ സ്ഥലത്തെത്തി. അബ്രഹാം പറഞ്ഞ കാര്യമുണ്ട്, നീ നിന്റെ ആയുഷ്കാലത്ത് നന്മ അനുഭവിച്ചു, സന്തോഷം അനുഭവിച്ചു, എന്നാൽ ലാസർ തിന്മ അനുഭവിച്ചു, ഇപ്പോൾ ഇവിടെ ആശ്വസിക്കുന്നു. അബ്രഹാം പറഞ്ഞ ഒരു ഭാഗമുണ്ട് ആ ഒരു ഉപമയിൽ. ഇത് തന്നെയാണ് ഇന്ന് ലോകത്ത് കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ കാര്യം. ക്രിസ്തുവിനെ അറിയാതെയാണ് നീ മരിച്ചതെങ്കിൽ, ഒരു വ്യക്തി മരിച്ചതെങ്കിൽ, ക്രിസ്തുവിനെ അറിയാതെയാണ്, ക്രിസ്തുവിനെ തിരിച്ചറിയാതെയാണ്, സുവിശേഷം കേൾക്കാതെയാണ്, വചനം അറിയാതെയാണ് ഒരു മനുഷ്യൻ മരിച്ചു പോയതെങ്കിൽ ദൈവം അവന്റെ മനസ്സാക്ഷി പ്രകാരം അവനെ ന്യായം വിധിക്കും. അത് ദൈവത്തിന്റെ കയ്യിലാണ് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മളാരും സങ്കടപ്പെടേണ്ട കാര്യമില്ല, നമ്മളാരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ബൈബിളിൽ തെറ്റുപറ്റിയെന്നോ അല്ലെങ്കിൽ ബൈബിൾ ലോജികപരമായിട്ട് ബൈബിൾ തെറ്റാണെന്ന് പറയേണ്ട കാര്യമില്ല. ചില നിരീശ്വരവാദികളൊക്കെ ഈ കാര്യം ചൂണ്ടിക്കാട്ടി ഈ ലോജിക്ക് വെച്ചിട്ട് ബൈബിൾ തെറ്റാന്ന് പറയാറുണ്ട്. ഇതിന് കൃത്യമായി വ്യക്തമായി ബൈബിളിൽ മറുപടിയുണ്ട്. നിങ്ങളത് ബൈബിൾ വായിക്കാത്തത് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളായിരുന്ന സ്ഥലങ്ങൾ നിങ്ങളത് കേട്ട് കാണത്തില്ല. അപ്പൊ ഞാൻ ഈ വിഷയം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കട്ടെ. ദൈവത്തെ അറിയാൻ അവസരം ലഭിച്ച ദൈവമക്കളെ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളാൽ കഴിയുന്നിടത്തോളം സുവിശേഷം അറിയിക്കുക, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക. ക്രിസ്തുവിന് കൂടെ ജീവിക്കുന്നത് തന്നെ വളരെ ഭാഗ്യകരമായ അവസ്ഥയാണ്. എല്ലാവർക്കും അത് ലഭിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഈ സുവിശേഷം സകല മനുഷ്യർക്കുമുള്ളതാണ്. എല്ലാവരും വിളിക്കപ്പെട്ട ലിസ്റ്റിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ എത്ര പേർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കർത്താവിന്റെ വരവെങ്കിൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. സുവിശേഷം അറിയിക്കുക, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക. കഷ്ടം സഹിക്കുന്നെങ്കിൽ കൂടെ വാഴുവാൻ ദൈവം അവസരത്തെ ഒരുക്കും. ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ നാം കൂടെ വാഴുക തന്നെ ചെയ്യും. അപ്പോൾ തന്നെ ക്രിസ്തുവിനെ അറിയാതെ ഒരു മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ചില പ്രിൻസിപ്പിൾസ് പ്രകാരം, ദൈവത്തിന്റെ നീതി പ്രകാരം ദൈവം അവനെ ന്യായം വിധിക്കും. ക്രിസ്തുവിനെ അറിയാതെ മരിച്ചു പോയതുകൊണ്ട് അവൻ നരകത്തിൽ പോകുമെന്ന് നമ്മൾ ആരും വിധിക്കേണ്ട ആവശ്യമില്ല. അവൻ സ്വർഗത്തിൽ പോകുമെന്ന് നമ്മൾ ആരും സർട്ടിഫൈ ചെയ്യേണ്ട ആവശ്യവുമില്ല. കാരണം അത് തീരുമാനിക്കുന്ന ദൈവമാണ്. അവന്റെ മനസ്സാക്ഷി പ്രകാരം ദൈവം ന്യായം വിധിക്കുന്ന നാളിൽ ദൈവം അത് തീരുമാനിച്ചുകൊള്ളും. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ക്രിസ്തു ദിവസം കഷ്ടത അനുഭവിച്ചവർ വാഴുന്ന ഒരു നാളുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് നാം വേഗം എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവമേ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.